സ്പെഷ്യൽ മുട്ടാവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് പച്ചക്കറി ഉപയോഗിക്കുന്നു. പച്ചക്കായ ഒരു 3 പച്ചക്കായ ഒരു ഹാഫ് ഭാഗം വെള്ളരിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിയലിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും പച്ചക്കറി കഷ്ണങ്ങൾ 1 or 2 or 3 അല്ലെ അത്രയും എടുക്കുക കേട്ടോ നിങ്ങൾക്ക്. പിന്നെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില അത് ലാസ്റ്റ് ഇട്ടാൽ മതിയാവും. പിന്നെ 3-4 പച്ചമുളക്, പിന്നെ ഒരു 3 അല്ലി കുടമ്പുളി നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അരയ്ക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ തേങ്ങ 1/2 തേങ്ങ, പിന്നെ ചെറിയ ഉള്ളിയാണ് 3-4 വേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തേക്കുവാണ്. ഒരിടത്തര സവാള എടുത്തിട്ടുണ്ട്, 2 കഷ്ണിച്ചക്കനാണത്. പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 teaspoon പെരിഞ്ചീരകമാണ് അരയ്ക്കാനുള്ളത്. ഇത് നന്നിട്ട് വെണ്ണ പോലെ നിറയേണ്ട, അറിയാലോ അവിയലിന് അറിയണ അതുപോലെ അരച്ചാൽ മതി. പിന്നെ ഇടാനുള്ള പൊടികൾ എന്ന് വെച്ചാൽ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി. അത് നമ്മുടെ എരിവ് അനുസരിച്ചിട്ടാണ്, പച്ചമുളകും മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് കയറ്റി ഇറക്കിയൊക്കെ ഇടാം ഇഷ്ടംപോലെ. പിന്നെ 1 teaspoon മല്ലിപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ട പുഴുങ്ങാനായി വയ്ക്കാം. മുട്ട ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. മുട്ട പുഴുങ്ങുമ്പോഴുള്ള ചെറിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മുട്ടയുടെ തോല് പൊട്ടിയിട്ട് ഇങ്ങനെ മുട്ട ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വെള്ളത്തിലേക്ക് കലങ്ങുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചെറിയൊരു ടിപ്പാണ്, കുറച്ച് ഉപ്പിടുക, പിന്നെ അല്പം വിനാഗിരി ഒഴിക്കുക. ഇത് രണ്ടും ചെയ്താൽ പിന്നെ ഈ മുട്ടയുടെ തോല് പൊട്ടി മുട്ട പുറത്തേക്ക് പോകില്ല. ഈ വെള്ളരിക്കയും കായയും നമ്മൾ അവിയൽ അരിയുന്ന പോലെ തന്നെ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ പാവയ്ക്കയും വെള്ളരിക്കയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. നേരെ ഇത് ചട്ടിയിലിടുക, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യും. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന കുടമ്പുളി കഷ്ണങ്ങൾ, പാകത്തിന് ഉപ്പ്, പിന്നെ കഷ്ണം വേവാൻ തക്ക നികക്കേ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് വറ്റിക്കോട്ടെ വെള്ളം, എന്നിട്ട് നന്നായിട്ട് കഷ്ണം വെന്ത്. ഇതുണ്ടോ പുഴുങ്ങിയ മുട്ട ഒട്ടും പൊട്ടാതെ തന്നെ കിട്ടിയതുണ്ടോ, പെട്ടെന്ന് തൊലിയും ഉലിഞ്ഞ് കിട്ടി. പിന്നെ ഇത് 4 കഷ്ണിക്കണം നമ്മൾ ആ വിയലിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിട്ട കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തേങ്ങ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ വളരെ സൂക്ഷിച്ച ഏറ്റവും അവസാനമാണ് നമ്മൾ മുട്ട പീസാക്കി വെച്ചത് ആഡ് ചെയ്യുക. ശ്രദ്ധിച്ച് ഇളക്കണം. ഇതും കൂടി ആഡ് ചെയ്ത് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5 minutes വേണ്ട, 2 minutes ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടവിയൽ റെഡി. കറിവേപ്പില ആഡ് ചെയ്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ജസ്റ്റ് ഇനി ഇതിൻ്റെ ഫ്ലേവർ ഇതാക്കാനായിട്ട് ഒന്ന് മൂടി വെച്ച് 2 minutes വേവിച്ചിട്ടുണ്ട്. ഈ സിമ്മിലിട്ട് വെച്ച് വേവിച്ച് എടുത്താൽ സ്പെഷ്യൽ മുട്ടവിയൽ റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ, ബൈ.